കൂത്തു കൊക്കര സ്കീ ജെയ് അങ്ങനെ ടീം ഉണ്ടല്ലോ, മനസ്സിലായോ ഏതാണ്? ആ അത് തന്നെ. അപ്പം ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോജു ജോർജ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുള്ളിയുടെ ഇരട്ട എന്ന് പറയുന്ന മൂവി ഇറങ്ങി. നല്ല അടിപൊളി മൂവി, പക്ഷേ വിചാരിച്ച അത്ര ഒരു കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പൊട്ടിയിട്ടില്ല പടം, ലാഭം കിട്ടി, പക്ഷെ വിചാരിച്ച അത്ര ഒരു ഹൈപ്പോ എന്താ പറയണ്ടേ കളക്ഷനോ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. ഓക്കോ, ഇന്നലെ ജോജു ജോർജ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു സ്റ്റോറി ഉണ്ട്, അതാണ് ഇപ്പോഴത്തെ സബ്ജക്റ്റ്. അതൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇരട്ട എന്ന സിനിമയോട് എല്ലാവരും കാണിച്ച അഭിപ്രായങ്ങൾക്കും നല്ല വാക്കുകൾക്കും എല്ലാം ഒരുപാട് നന്ദി. സിനിമ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവരുടെ അഭിപ്രായത്തിലെല്ലാം. ഇപ്പോൾ ഞാൻ വന്നത് എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടി എനിക്ക് നന്ദി പറയാനും, ഞാൻ കുറച്ച് നാൾ ഓൺലൈനിന്നും എല്ലാ മീഡിയയിൽ നിന്നും വിട്ടുന്നതാണ്. കാരണം എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ടുള്ള ഇതും പ്രൊഫഷണലി ഉള്ള എതിർപ്പുകൾ ഉണ്ടാക്കുകയും പ്രൊഫഷണലി ഉണ്ടായിട്ടുള്ള പല പല അവസ്ഥകളിലൂടെയാണ് ഞാൻ എല്ലാത്തിൽ നിന്നും മാറിയത്. വീണ്ടും ഈ പടത്തോടുകൂടി ആക്റ്റീവായി വരണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. പക്ഷെ വീണ്ടും അത് എൻ്റെ ഇൻബോക്സിൽ ഒരുപാട് എന്താ പറയുക അനോണിമസ് ആയിട്ടുള്ള മെസ്സേജുകളും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ വലിച്ചേൽപ്പിക്കലും അങ്ങനെയൊക്കെ വന്നു. അപ്പം ഞാൻ വീണ്ടും ഞാൻ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാനും ഇതിനെല്ലാം ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. വീണ്ടും എപ്പോഴേലും തിരിച്ചു വരാം, എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നതാണ്. അപ്പോൾ എന്നെ എന്റെ വഴിക്ക് ഒന്ന് വിട്ട് എന്നാൽ വലിയ ഉപകാരം. ഞാൻ അഭിനയിച്ച് സൈഡിൽ കൂടെ പൊക്കോളാം. എന്റെ മേലെ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ടാഗിങ്സും വരുന്നുണ്ട്. അത് വായിക്കുമ്പോൾ വളരെ അത്ര സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ ഓൾറെഡി സ്ട്രഗിളാണ്, വീണ്ടും നമ്മുടെ ഒരു കരിയർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്ട്രഗിളിലാണ് എല്ലാം. നിങ്ങൾ സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഉപദ്രവിക്കാതിരുന്ന ഞാൻ വളരെ സന്തോഷം. ഇനി ഉപദ്രവിച്ചാലാണ് സന്തോഷം, അതിന് ഉപദ്രവിക്കല്ല, വേറെ വഴിയൊന്നുമില്ലല്ലോ അത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരോടും എല്ലാം നന്ദി. പുള്ളിയുടെ ഈ വീഡിയോ എന്ന് മനസ്സിലാക്കാം, ആകെ തകർന്ന് വിഷമിച്ച് വല്ലാത്തൊരു അവസ്ഥയെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ നാൾക്ക് മുന്നേ എറണാകുളത്താന്ന് തോന്നുന്നു ഈ ആദ്യം പറഞ്ഞ പാർട്ടിയുടെ ഒരു സമ്മേളനം നടന്നു. അത് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി, ആകെ മൊത്തം അലമ്പാക്കിയ ഒരു സമ്മേളനം. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്, വഴി ബ്ലോക്കായി, വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോകുന്നൊരു കിടപ്പുണ്ട്. അപ്പോൾ ജോജു ജോർജ് ആ ബ്ലോക്കിലുണ്ടായിരുന്നു. പുള്ളി അത്രയും പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുള്ളിയുടെ ഒരു ധൈര്യം വെച്ചിട്ട് പുള്ളി പോയി ഇടപെടുന്നു. അത് പിന്നെ വലിയ പ്രശ്നങ്ങളാകുന്നു, കയ്യാങ്കളിയാകുന്നു. പിന്നെ പോലീസ് ഇടപെടുന്നു, പുള്ളി അവിടെ നിന്ന് മാറ്റുന്നു. പുള്ളിയുടെ ഡിഫൻഡർ എന്ന് പറയുന്ന കാറൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു. പുള്ളിയുടെ വീടിന് നേരെ കല്ലേറി, പ്രശ്നങ്ങളൊക്കെ ആയി, വധഭീഷണി വരെ വന്നു. അങ്ങനെ മുട്ടാൻ പ്രശ്നം. പിന്നെ പുള്ളിക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല തെറിവിളി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ പൊട്ടിക്കെട്ടി പോയതാ. പിന്നെ ഇപ്പോൾ ഇരട്ട മൂവിയുടെ ഭാഗമായിട്ട് വീണ്ടും പുള്ളി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നു. അപ്പോൾ തന്നെ ഇതേ അവസ്ഥ തന്നെ, ചീത്ത വിളി, തെറി വിളി, ടാഗ് ചെയ്യുന്നു, തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റയുടെ അവസ്ഥ ഇതാ. ഇന്നലെ ഈ സ്റ്റോറി ഇട്ടു, ടാറ്റ ബൈ ബൈ ഗയ പറഞ്ഞു പുള്ളി പോയി. എന്തോ പറയാനാന്ന് പറയാം, ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ആ പ്രശ്നം ഉണ്ടാകാൻ കാരണം പുള്ളി പുള്ളിയുടെ സുഖത്തിന് വേണ്ടി പോയി പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ പുള്ളിയുടെ എന്തോ നേട്ടത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയതല്ല. അവിടെ നിന്ന് അത്രയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാ. എന്നിട്ടിപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? പാവ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട വന്നില്ലേ? ഇതാ പറയുന്നത്, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കുക, ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകാതിരുന്ന അത്രയും നല്ലത്. അപ്പോൾ ഈ ഇരട്ട മൂവി എന്ന് പറഞ്ഞ സിനിമ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതിരിക്കാൻ കാരണം ഞാൻ ഈ ആദ്യം പറഞ്ഞ പാർട്ടിയാണ്. അവർ അത്യാവശ്യത്തിലേറെ ഡീഗ്രേഡിങ് നടത്തുന്നുണ്ടായിരുന്നു പടത്തിനെ പറ്റി, പുള്ളിയെ പറ്റി. അതിൽ ഭയങ്കര വിഷണ്ണനായി പുള്ളി പിണങ്ങിപ്പോയതാ. ഇപ്പം ഫേക്ക് അക്കൗണ്ടിൽ നിന്നും അല്ലാത്ത അക്കൗണ്ടിൽ നിന്നും ഒക്കെ കുറേ തെറിവിളിയും കാര്യങ്ങളൊക്കെ. ശരിയാണ്, ഒരു മനുഷ്യൻ എത്ര ആണെന്നും പറഞ്ഞിങ്ങനെ സഹിക്കും. അല്ല, ഈ പുള്ളിയെ പറഞ്ഞാൽ മതി, സ്വന്തം കാര്യം നോക്കിയാൽ പോരായിരുന്നു. എന്തിനാ വല്ലവൻ്റെ കാര്യം നോക്കി ഇടപെടാൻ പോയത്? നാട്ടുകാരെ സഹായിക്കാൻ പോയതാ. അപ്പം അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? അവിടെ ഒന്നുമില്ലെങ്കിലും ഒരു കലാകാരനല്ലേ? അതവിടെ കഴിഞ്ഞ് അതവിടെ വിടണം. പുള്ളിയുടെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിട്ട് നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാടി. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് പുള്ളി എന്തിനാ പേടിച്ചു പോകുന്നത്. പേടിച്ചു പോകുന്നതല്ല, ഇതുപോലുള്ളതിനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പിന്നെ അവരും മനുഷ്യരല്ലേ, എത്ര എന്നും പറഞ്ഞാ നിൽക്കുന്നത്, ഇത് സഹിച്ച് കേട്ടോണ്ട് നിൽക്കുന്നത്. ഒരു പരിധി ആകുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാകും. അപ്പം പിന്നെ ഒഴിഞ്ഞു മാറിപ്പോവുക അല്ലെങ്കിൽ ഓടിപ്പോവുക നിവൃത്തിയുള്ളൂ. എല്ലാ മനുഷ്യരും ഇപ്പം അത് നേരിട്ട് നിൽക്കണമെന്നൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ എല്ലാവർക്കും ദേഷ്യവും വിഷമവും ഒക്കെ വരും. എന്തായാലും കൊള്ളാം.
എങ്കിലും ഇരട്ട മൂവി സൂപ്പറാണ്, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക, ഇപ്പോഴും ഓടുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അൽഫോൻസ് പുത്രം പോയതുപോലെ പുള്ളിയും പോയി. പിന്നെ അൽഫോൻസ് പുത്രം പോയത് കയ്യിലിരിപ്പ് കൊണ്ടാ, വർത്താന ഗുണം കൊണ്ടാ പുള്ളി പോയത്. പക്ഷെ ഇതെന്താ, നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാ. ഇപ്പൊ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനും വേറൊരു പാർട്ടിയും ഇല്ല, ഒറ്റ മനുഷ്യനും ഇല്ല. എന്തോ പറയാന്ന് പറ എന്തോ ലോകങ്ങളൊക്കെ ആടി.